നമ്മൾ പഠിക്കാൻ പോകുന്നത് പെഡിഗ്രി അനാലിസിസ് എന്താണെന്നാണ്. അപ്പോൾ പെഡിഗ്രി അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരമ്പര്യം എന്നാണ് അർത്ഥം. ഇപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ജനറ്റിക് ട്രേറ്റ്, അത് മിക്കവാറും ഒരു ജനറ്റിക് ഡിസോർഡർ ആയിരിക്കാം, അതൊരു ഫാമിലിയിൽ ഏതൊക്കെ ജനറേഷൻസിൽ ആർക്കൊക്കെ വന്നിട്ടുണ്ട് എന്ന് അനലൈസ് ചെയ്യുന്ന ഒരു ഫാമിലി ഹിസ്റ്ററി അനലൈസ് ചെയ്യുന്ന രീതിയാണ് പെഡിഗ്രി അനാലിസിസ്. അപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ജനറ്റിക് ട്രേറ്റ് അത് ഒരു ഫാമിലിയിൽ ഒരാൾക്ക് മാത്രമായിരിക്കില്ല, പാരമ്പര്യ രോഗങ്ങൾ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് കിട്ടുന്ന ചില ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറയുന്നത് അതൊരു ഫാമിലിയിൽ ഹിസ്റ്ററി പരിശോധിച്ചു കഴിഞ്ഞാൽ ഒന്നിലധികം ജനറേഷൻസിലെ പല വ്യക്തികളിലും അത് എപ്പിയർ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു വ്യക്തിയുടെ കുറേ ആൻസസ്റ്റേഴ്സിൻ്റെ ഹിസ്റ്ററി, അവരുടെ ഫാമിലിയുടെ കുറച്ച് തലമുറയുടെ ഹിസ്റ്ററി പരിശോധിക്കലാണ് ഏതൊക്കെ ജനറേഷൻസിൽ ഒരു പർട്ടിക്കുലർ ട്രേറ്റ് അവരുടെ ഫാമിലിയിൽ എപ്പിയർ ചെയ്തിട്ടുണ്ട്, ഇനി ഫ്യൂച്ചറിൽ ഏതൊക്കെ ജനറേഷൻസിലത് വീണ്ടും കാണാനായിട്ട് ചാൻസ് ഉണ്ട്, അതിൻ്റെ ഇൻഹെറിറ്റൻസ് പാറ്റേൺ എങ്ങനെയാണ് ആ ഫാമിലിയിൽ വന്നിട്ടുള്ളത് എന്നൊക്കെ പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് പെഡിഗ്രി അനാലിസിസ്. ഫാമിലി ട്രീ തയ്യാറാക്കലാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ, അനലൈസിങ് ദ ഇൻഹെറിറ്റൻസ് ഓഫ് എ ക്യാരക്ടർ. ഒരു ക്യാരക്ടർ, അത് ഏത് ട്രേറ്റ് വേണമെങ്കിലും ആവാം, അധികവും ജനിതക രോഗങ്ങളുടെ കേസിലാണ് ആ ഫാമിലി ഹിസ്റ്ററി ഇതുപോലെ ചെയ്യേണ്ടി വരാറ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്യാരക്ടർ, അത് ഡിസോർഡറോ മറ്റേതെങ്കിലും ഒരു ട്രേറ്റ്, അത് പാരമ്പര്യമായിട്ട് കിട്ടുന്ന ട്രേറ്റ് ആയിരിക്കാം, ത്രൂ സെവറൽ പ്രീവിയസ് ജനറേഷൻസ് ഇൻ എ ഫാമിലി. ഒരു കുടുംബത്തിൽ ഒന്നിലധികം തലമുറകളിൽ ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ ഇൻഹെറിറ്റ് ചെയ്തു വന്നിട്ടുണ്ട് എന്ന് അതിനുള്ള ഏതൊക്കെ ജനറേഷനിൽ ആരിലൊക്കെ അത് എപ്പിയർ ചെയ്തിട്ടുണ്ട്, ആ ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു ടെക്നിക്കാണ്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ പഠിക്കണം, അനാലിസിസ് ഓഫ് എ പർട്ടിക്കുലർ ക്യാരക്ടർ ഓവർ സെവറൽ ജനറേഷൻസ് ഓഫ് എ ഫാമിലി. അപ്പോൾ ഒരു പർട്ടിക്കുലർ ട്രേറ്റ് ഫാമിലി എത്ര തവണ ഏതൊക്കെ ജനറേഷനിൽ എപ്പിയർ ചെയ്തിട്ടുണ്ട് കണ്ടുപിടിക്കാനായിട്ട് കുറേ ജനറേഷൻസിൻ്റെ ഒരു ഫാമിലിയിലെ കുറേ തലമുറകളുടെ ഫാമിലി ട്രീ തയ്യാറാക്കും. ഇറ്റ് പ്രൊവൈഡ്സ് എ സ്ട്രോങ് ടൂൾ വിച്ച് ഈസ് യൂട്ടിലൈസ്ഡ് ടു ട്രേസ് ദ ഇൻഹെറിറ്റൻസ് ഓഫ് എ സ്പെസിഫിക് ട്രേറ്റ് അബ്നോർമാലിറ്റി ഓർ ഡിസീസ്. ഒരു പ്രത്യേക ജനറ്റിക് ട്രേറ്റ്, എന്തെങ്കിലും അബ്നോർമാലിറ്റീസോ എന്തെങ്കിലും അസുഖങ്ങളോ എന്ത് വേണമെങ്കിലും ആവാം, പാരമ്പര്യമായിട്ട് കിട്ടുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക ക്യാരക്ടർ ഒരു ഫാമിലിയിലെ ഏതൊക്കെ തലമുറകളിൽ എപ്പിയർ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനും അതിൻ്റെ ഇൻഹെറിറ്റൻസ് പാറ്റേൺ ആ ഫാമിലിയിൽ എങ്ങനെയാണെന്ന് പഠിക്കാനുമുള്ളൊരു സ്ട്രോങ് ടൂളാണ് പെഡിഗ്രി അനാലിസിസ്. ഇതിൽ ആളുകളുടെ ഫോട്ടോസോ മറ്റു കാര്യങ്ങളൊന്നല്ല ഉപയോഗിക്കുക. ഈ ഫാമിലി ട്രീ തയ്യാറാക്കുമ്പോൾ ഇവിടെ ജനറ്റിക്സിലെ പെഡിഗ്രി അനാലിസിസിലെ ഫാമിലി ട്രീ തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് സിമ്പൽസാണ്. മെയിലിന് സ്ക്വയർ ഉപയോഗിച്ചിട്ടും ഫീമെയിലിന് റൗണ്ട് ഉപയോഗിച്ചിട്ടും മുഴുവൻ സിമ്പലുകളാണ് നിങ്ങൾ കാണുക പെഡിഗ്രി ചാർട്ട്. അത് എത്ര ജനറേഷൻ ഉൾപ്പെടുന്ന പെഡിഗ്രി ചാർട്ടായാലും ഫുള്ള് സിമ്പിൾസ് ആയിരിക്കും. ആൾക്കാരുടെ ഫോട്ടോസൊന്നല്ല ഉപയോഗിക്കുക ഒരാളുകളെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട്. മെയിലാണെങ്കിൽ ഈ സിമ്പലും ഫീമെയിൽ ആണെങ്കിൽ റൗണ്ട്. ഈ സിമ്പിൾസ് എക്സാമിന് ചോദിക്കാറുണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ഈ പേരുകൾ തന്നിട്ട് അവരെ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിമ്പലുകൾ എഴുതാനായിട്ട് ചോദിക്കും. ചിലപ്പോൾ എക്സാമിന് ഈ സിമ്പലുകൾ ഏതെങ്കിലുമൊക്കെ തന്നിട്ട് അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, എന്തിനെയാണ് പെഡിഗ്രി ചാർട്ടിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നായിരിക്കാം ചോദിക്കുന്നത്. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കാറുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ക്വയർ മെയില്, ഫീമെയില് റൗണ്ട്. ജെൻഡർ ഏതാണെന്ന് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യേണ്ടാത്ത സാഹചര്യങ്ങളിൽ ഡയമണ്ട് ഷേപ്പിലാണ് ഉപയോഗിക്കുന്നത്. ഇനി ഷെയ്ഡ് ചെയ്തിട്ട് ഇങ്ങനെ ഡാർക്കാക്കിയിട്ട്, ഈ കളറാവണമെന്നില്ല, ഷെയ്ഡ് ചെയ്തിട്ട് ഇതുപോലെ ഡാർക്കാക്കി കാണിക്കുന്നത് എഫക്റ്റഡ് ഇൻഡിവിജ്വൽസ്, അതിപ്പോൾ ഒരു അസുഖമാണെങ്കിൽ അസുഖം ബാധിച്ച അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ പ്രത്യേക ഏത് ക്യാരക്ടറിൻ്റെ അനാലിസിസ് ആണോ നടത്തുന്നത് ഫാമിലിയിൽ ആ ക്യാരക്ടർ ഉള്ള ആൾക്കാർ, ഡിസീസ് ആണെങ്കിൽ ആ ഡിസീസ് ബാധിച്ച ആൾക്കാർ, അവരെ നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ട് ഡാർക്കാക്കിയിട്ടാണ് കാണിക്കുക. ഷെയ്ഡ് ചെയ്യാണ്ട് കാണിക്കുന്നത് അൺഎഫക്റ്റഡ് ഇൻഡിവിജ്വൽസും, ഷെയ്ഡ് ചെയ്തിട്ട് കാണിക്കുന്നത് എഫക്റ്റഡ് ഇൻഡിവിജ്വൽസും. ഒരു മെയിലും ഫീമെയിലും സിമ്പിൾസ് എന്നിട്ട് ഇങ്ങനെ ലൈൻ ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാരേജ് ആണ് ഉദ്ദേശിക്കുന്നത്. ഡബിൾ ലൈൻ ഉപയോഗിച്ച് ഇങ്ങനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ കൺസാഗിനസ് മാരേജ്, അതായത് അടുത്ത ബ്ലഡ് റിലേറ്റീവ്സ് തമ്മിലുള്ള വിവാഹമാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതൊരു സിമ്പിൾസ് ഉപയോഗിച്ചിട്ട് രണ്ട് ജനറേഷനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് ഫസ്റ്റ് ജനറേഷൻ, ഇത് അവർക്കുണ്ടാകുന്ന ഹസ്ബൻഡും വൈഫും, അവർ വിവാഹം കഴിച്ച അവർക്കുണ്ടാകുന്ന ഒരു മകളും മകനും. അപ്പോൾ ഇത് ഫസ്റ്റ് ജനറേഷൻ, അവരുടെ മക്കൾ സെക്കൻഡ് ജനറേഷൻ. ഇതിങ്ങനെയാണ് കാണിക്കുക, അവർക്കുണ്ടാകുന്ന മക്കൾ ഇങ്ങനെ ലൈൻ ഉപയോഗിച്ച്
ഇതുപോലെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഇനി ഡയമണ്ട് ഷേപ്പിൽ ഇങ്ങനെ എഴുതിയിട്ട് അതിനുള്ളിൽ നമ്പർ ചെയ്തിരിക്കുന്നത് അൺഎഫക്റ്റഡ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ പാരൻസ് വിത്ത് മെയിൽ ചൈൽഡ്, അതായത് ദ പാരൻസ് അത് അൺഎഫക്റ്റഡ് ആണെന്ന് കണ്ടറിയാം, അവർക്ക് ഉണ്ടായ മകൻ, മകൻ എഫക്റ്റഡ് ആണ്, ഡാർക്ക് കളറിലാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ മെയിൽ. അപ്പോൾ അൺഎഫക്റ്റഡ് ആയിട്ടുള്ള പാരൻസിന് ഒരു ഫാദറിനും മദറിനും ഉണ്ടായ ചൈൽഡ് അത് മെയിൽ ചൈൽഡ് ആണ്, അത് എഫക്റ്റഡ് ആണ്. ഇവിടുത്തെ കേസിൽ ഉണ്ടായ മക്കളും പാരൻസും ഒക്കെ അൺഎഫക്റ്റഡ് ആണ്, ഒന്നും തന്നെ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിട്ടില്ല. അപ്പം ഇങ്ങനെയൊക്കെയാണ് സിമ്പിൾസ് ഉപയോഗിച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് പെഡിഗ്രി അനാലിസിസിൽ. ഇനി അതെങ്ങനെയാണ് പെഡിഗ്രി ചാർട്ട് വരിക എന്നുള്ളത് നോക്കാം. ഇതിപ്പോൾ ഒരു പർട്ടിക്കുലർ ഫാമിലിയുടെ പെഡിഗ്രി ചാർട്ടാണ് തന്നിരിക്കുന്നത്, ഡിസീസ് എഫക്റ്റ് ചെയ്ത മറ്റൊരു ഫാമിലിയുടെ പെഡിഗ്രി ചാർട്ടും. ഇതിലൊന്നും തന്നെ ഷെയ്ഡ് ചെയ്തതായിട്ട് കാണിച്ചിട്ടില്ല. ഇപ്പോൾ ഇവർ തമ്മിലുള്ള റിലേഷനിൽ നിന്നുണ്ടായ മക്കളാണ് ഒരു മകനും രണ്ട് ഡോട്ടേഴ്സും, പിന്നെ അവർ വിവാഹം കഴിച്ചത് അവർക്കുണ്ടായ മക്കൾ. അപ്പോൾ ഇത് ഫസ്റ്റ് ജനറേഷൻ, ഇത് അവരുടെ മക്കൾ സെക്കൻഡ് ജനറേഷൻ, പിന്നെ അവർ വിവാഹം കഴിച്ചിട്ട് അവർക്കുണ്ടായ മക്കൾ അത് തേർഡ് ജനറേഷൻ. അപ്പം ഒരു ഫാമിലിയുടെ തന്നെ മൂന്ന് തലമുറയാണ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു മോഡൽ കാണിച്ചു തന്നിരിക്കുന്നതാണ്. ഇങ്ങനെയാണ് പെഡിഗ്രി ചാർട്ടിൽ സിമ്പിൾസ് ഉപയോഗിച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇത് ഫസ്റ്റ് ജനറേഷൻ, ഇത് സെക്കൻഡ് ജനറേഷൻ. അപ്പോൾ ഇത് ഫസ്റ്റ് ജനറേഷൻ ആണെങ്കിൽ ഇത് സെക്കൻഡ് ജനറേഷൻ, ഇത് തേർഡ് ജനറേഷൻ. അവരുടെ മക്കൾ, പിന്നെ അവർക്കുണ്ടായ മക്കൾ തേർഡ് ജനറേഷൻ. ഇങ്ങനെയാണ് മൂന്ന് ജനറേഷൻസ് ഒരു ഫാമിലിയിലത്തെ കാണിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു ഫാമിലിയിൽ അത് ഒരു ഡിസീസ് എഫക്റ്റഡ് ആയിട്ടുള്ളൊരു ഫാമിലിയുടെ പെഡിഗ്രി ചാർട്ടാണ് തന്നിരിക്കുന്നത്. വ്യത്യാസം കണ്ടറിയാം. ഇവിടെ ഒന്നും തന്നെ നമ്മൾ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിരുന്നില്ല എഫക്റ്റഡ് ഇൻഡിവിജ്വൽസ് ഇല്ല എന്നർത്ഥം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, പാരൻസ് നോർമലായിട്ടാണെങ്കിലും മക്കൾക്ക് അസുഖം വന്നിട്ടുള്ളതായിട്ടും മക്കളുടെ മക്കളിലേക്കും ആ അസുഖം ഇൻഹെറിറ്റ് ചെയ്തതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്, അത് ഷെയ്ഡ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു ജനറ്റിക് ട്രേറ്റ് അല്ലെങ്കിൽ ആ ഡിസീസ്, ജനറ്റിക് ഡിസീസ് ബാധിച്ചിട്ടുള്ള ഒരു ഫാമിലിയുടെ പെഡിഗ്രി ചാർട്ടാണ്. ആ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടി തന്നേ ഉള്ളൂ. ഇവിടെയും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് മൂന്ന് തലമുറയാണ് തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന രണ്ട് പെഡിഗ്രി ചാർട്ടുകളാണ്. ഇത് എക്സാമിന് ഡയഗ്രാം തന്നിട്ട് ഇത് ഏത് ഡിസോർഡറിനെ കാണിക്കുന്ന അല്ലെങ്കിൽ ഇത് എന്ത് ഇൻഹെറിറ്റൻസ് പാറ്റേൺ ആണ് ഈ പർട്ടിക്കുലർ ട്രേറ്റ് കാണിച്ചിരിക്കുന്നത്, ഈ പെഡിഗ്രി ചാർട്ടിൽ കാണിച്ചിരിക്കുന്ന ആ ജനറ്റിക് ട്രേറ്റ് എന്ത് ടൈപ്പ് ഇൻഹെറിറ്റൻസ് പാറ്റേൺ ആണ് കാണിക്കുന്നത്, അതായിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻ വരിക. മയോട്ടോണിക് ഡിസ്ട്രോഫി, മസിൽസിനെ ബാധിക്കുന്ന ഒരു അസുജനിതക രോഗമുണ്ട്, അത് ബാധിച്ചൊരു കുടുംബത്തിൻ്റെ മൂന്ന് തലമുറയുടെ പെഡിഗ്രി ചാർട്ടാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ വരിക, ഇങ്ങനെ ഒരു പെഡിഗ്രി ചാർട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഈ ചാർട്ട് നോക്കിയിട്ട് ഈ പർട്ടിക്കുലർ ട്രേറ്റ്, ഈ ഫാമിലിനെ ബാധിച്ചിരിക്കുന്ന അസുഖം അല്ലെങ്കിൽ ആ ജനറ്റിക് ട്രേറ്റ് അത് എന്ത് ടൈപ്പ് ഇൻഹെറിറ്റൻസ് ആണ് കാണിക്കുന്നതെന്ന് ഈ ഡയഗ്രാം നോക്കിയിട്ട് പറയാനായിട്ട് പറയും. അതാണ് നിങ്ങളോട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയാം. ഡയഗ്രാം വരയ്ക്കാനല്ല സാധാരണ പറയുന്നത്, നോക്കിയിട്ട് ഇത് എന്ത് ടൈപ്പ് ഇൻഹെറിറ്റൻസ് പാറ്റേൺ ആണ് ഈ ജനറ്റിക് ട്രേറ്റ് ഫാമിലിയിൽ ഇൻഹെറിറ്റ് ചെയ്തത്, ഏത് പാറ്റേണിലാണെന്ന് ചോദിക്കും. അപ്പോൾ ഇത് ഓട്ടോസോമൽ ഡോമിനൻ്റ്, താഴെതുപോലെ മറ്റൊരു സിക്കിൾ സെൽ അനീമിയ ബാധിച്ചിട്ടുള്ള ഒരു ഫാമിലിയുടെ, ഇതൊരു ജനറ്റിക് ഡിസോർഡറാണ്, അത് ബാധിച്ചിട്ടുള്ള ഒരു ഫാമിലിയുടെ പെഡിഗ്രി ചാർട്ടാണ് തന്നിരിക്കുന്നത്. ഇവിടെയും ഷെയ്ഡ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് ആ അസുഖം ബാധിച്ചിട്ടുള്ള വ്യക്തികളാണ്. ഇത് ആർ ബി സിയുമായി ബന്ധപ്പെട്ടതും ഇത് മസിൽസുമായിട്ട് ബന്ധപ്പെട്ടതായ ജനറ്റിക് ഡിസോർഡേഴ്സാണ്, ജീൻ ഡിസോർഡേഴ്സാണ്. അപ്പോൾ ഈ രണ്ട് ഡയഗ്രാം തന്നിട്ട് ഇതിൻ്റെ ഇൻഹെറിറ്റൻസ് പാറ്റേൺ ഏത് ടൈപ്പാണ് എന്ന് കണ്ടുപിടിക്കാൻ പറയും. ഇങ്ങനെ എഴുതുന്നതിനെയാണ് ഓട്ടോസോമൽ റിസസീവ്, ഓട്ടോസോമൽ ഡോമിനൻ്റ്, അങ്ങനെ എഴുതുന്നതിനെയാണ് ഇൻഹെറിറ്റൻസ് പാറ്റേൺ എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനാണ് ഇൻഹെറിറ്റൻസ് പാറ്റേൺ എന്ന് പറയുന്നത്, ഇങ്ങനെ എഴുതുന്നതിന്. ഇനി അതെങ്ങനെ ഈ ചാർട്ട് മാത്രം നോക്കിയിട്ട് തിരിച്ചറിയാം. അപ്പോൾ രണ്ട് പാരൻസിൽ, അതായത് എഫക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിൻ്റെ പാരൻസിനെ നോക്കുക, അതിൽ അറ്റ്ലീസ്റ്റ് ഒരു പാരൻ്റെങ്കിലും എഫക്റ്റഡ് ആണെങ്കിൽ അതൊരു ഓട്ടോസോമൽ ഡോമിനൻ്റ് ട്രേറ്റിന് എക്സാമ്പിളാണ്. എഫക്റ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിനെ നോക്കുക, ഇവിടെയും ഒരാളുണ്ട്. ഈ എഫക്റ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിനെ നോക്കിക്കഴിയുമ്പോൾ അവരുടെ പാരൻസിനെ ശ്രദ്ധിക്കുക. അവരുടെ പാരൻസിലെ അറ്റ്ലീസ്റ്റ് ഒരാളെയെങ്കിലും, ചിലപ്പോൾ രണ്ടുപേരും എഫക്റ്റഡ് ആവാം, അല്ലെങ്കിൽ മിനിമം ഒരാളെയെങ്കിലും എഫക്റ്റഡ് ആയിട്ടാണ് കാണിക്കുന്നതെങ്കിൽ
ഇൻഹെറിറ്റൻസ് പാറ്റേൺ എഴുതേണ്ടത് നിങ്ങൾ ഓട്ടോസോമൽ ഡോമിനൻ്റ്. ചിലപ്പോൾ വേറൊരു പെഡിഗ്രി ചാർട്ടായിരിക്കാം എക്സാമിന് തരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയാണ് ശ്രദ്ധിക്കേണ്ടത്. എഫക്റ്റഡ് ഇൻഡിവിജ്വൽസിൻ്റെ പാരൻസിനെ ശ്രദ്ധിക്കുക. ഒരു പാരൻ്റെങ്കിലും അല്ലെങ്കിൽ രണ്ട് പാരൻ്റോ എഫക്റ്റഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഈ ടൈപ്പ് ഇൻഹെറിറ്റൻസ് ആണ് കാണിക്കുന്നത്. താഴത്തെ പ്രത്യേകത, ഇത് ഓട്ടോസോമൽ റിസസീവ് ഇൻഹെറിറ്റൻസ് ആണ് കാണിക്കുന്നത്. അത് ഈ ചാർട്ട് നോക്കി എങ്ങനെയാണ് മനസ്സിലാക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ, എഫക്റ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ്, അത് എല്ലാ തലമുറയിലും ഡിസീസ് ഉള്ളതായിട്ട് കാണുന്നില്ല. ഈ ജനറേഷൻ, ഇത് ഫസ്റ്റ് ജനറേഷൻ, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, മൂന്ന് ജനറേഷനെ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ജനറേഷൻ അൺഎഫക്റ്റഡ് ആണ്, സെക്കൻഡ് ജനറേഷനെ എഫക്റ്റ് ചെയ്തതായിട്ട് കാണിച്ചിട്ടുണ്ട് തേർഡിനെയും. അപ്പോൾ എല്ലാ ജനറേഷൻസിലും എഫക്റ്റഡ് ഇൻഡിവിജ്വൽസ് ഉണ്ടാവണം എന്നില്ല. ചില ജനറേഷൻസ് സ്കിപ്പ് ചെയ്ത് പോവാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ എഫക്റ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിൻ്റെ പാരൻസിനെ ശ്രദ്ധിക്കുക. ആ പാരൻസിനെ ശ്രദ്ധിക്കുമ്പോൾ രണ്ട് പാരൻസും അൺഎഫക്റ്റഡ് ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. പാരൻസിൻ്റെ രണ്ട് പേരും അൺഎഫക്റ്റഡ് ആയിട്ടും മക്കൾക്ക് അസുഖം വരുന്നതായിട്ട്, രണ്ട് പാരൻസ് ഇവിടെ അൺഎഫക്റ്റഡ് ആണ്, പക്ഷെ അവരുടെ മകനും ഒരു മകൾക്കും അസുഖം വന്നതായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ വരുന്ന കേസ്, പാരൻസ് രണ്ട് പേരും അൺഎഫക്റ്റഡും എന്നിട്ടും മക്കൾക്ക് അസുഖം വരുന്നതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഓട്ടോസോമൽ റിസസീവ് ഇൻഹെറിറ്റൻസ്. ഓട്ടോസോമൽ റിസസീവ് ഇൻഹെറിറ്റൻസ് പാറ്റേൺ ആണ് കാണിക്കുന്നത്. മക്കൾ എഫക്റ്റഡ് ആയിട്ടും എന്നിട്ടും പാരൻസ് അൺഎഫക്റ്റഡ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ ഓട്ടോസോമൽ റിസസീവ്. ഇവിടെ അറ്റ്ലീസ്റ്റ് ഒരു പാരൻ്റെങ്കിലും, എഫക്റ്റഡ് ആയിട്ടുള്ള ആളുടെ ഒരു പാരൻ്റെങ്കിലും മിനിമം എഫക്റ്റഡ് ഡിസീസ് ബാധിച്ചിട്ടുള്ള ആളാണെങ്കിൽ അത് ഓട്ടോസോമൽ ഡോമിനൻ്റ്. ഇവിടെ മക്കൾക്കുണ്ട്, പക്ഷേ രണ്ട് പാരൻസും അൺഎഫക്റ്റഡ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ആ ഡിഫറൻസ് ആണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത് ഒരു ഓട്ടോസോമൽ ഡോമിനൻ്റ് ഇൻഹെറിറ്റൻസിന് എക്സാമ്പിൾ, ഇത് ഓട്ടോസോമൽ റിസസീവ് ഇൻഹെറിറ്റൻസ് പാറ്റേണിനുള്ള എക്സാമ്പിൾ. അപ്പോൾ ഓട്ടോസോമൽ ക്രോമസോമുകളിൽ ഇരിക്കുന്ന ഡോമിനൻ ജീനിൻ്റെ തകരാറ് കൊണ്ടുണ്ടാകുന്ന അസുഖം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓട്ടോസോമൽ ക്രോമസോംസ് 44 ഉണ്ടല്ലോ, അതിൽ ഏതോ ഒരു ക്രോമസോമിലിരിക്കുന്ന ഒരു റെസസീവ് ജീനിൻ്റെ ഡിഫക്റ്റ് കൊണ്ടുണ്ടാകുന്ന അസുഖം, ട്രെയ്റ്റ്, അതാണ് ഇവിടെ ഈ ഒരു ടേംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.